Okay, hello children. Fifth le equal sharing. Third chapter. Adinte korchu questions aanu. The total price of 7 pen is 98 rupees. All of the same prices. What is the price of 1 pen? Namukku ivada 7 pen inde cost thannittunde. 98 rupees. We want to find out the cost of 1 pen. Okay, total price of 7 pen is 98. Price of 1 pen equal to 98 divided by 7. Onikil namukku rendu sadhana division de sign ittittu endu cheyya oru dot oru line ittittu dot ittittu 7 leda allengu by ittittu cheyya. 98 by 7 divide cheyumbo first nammal first number aanu nokkuva divide ellaru chalpa marannu poyirikkum multiplication table nannayittu arinavarku mathrame division cheyyan pattathullu appo multiplication table nannayittu padikka ellaru. അപ്പോൾ സെവൻ നയനിൽ വൺ ടൈം ആണ് വൺ സെവൻസ് ആർ സെവൻ അതിലധികം ഉള്ള അല്ലേ ഇത് വൺ ഡിജിറ്റ് ആണ് അപ്പോൾ വൺ സെവൻസ് ആർ സെവൻ മാത്രമേ ഉള്ളൂ പിന്നെ നയനും സെവനും സബ്ട്രാക്ട് ചെയ്യാം ടു കിട്ടും പിന്നെ എയ്റ്റ് താഴ്ത്തിയിടാം പിന്നെ നമ്മുടെ നമ്പർ ചേഞ്ച് ചെയ്ത് 28 ആയി 28 സെവൻ ഫോർസ് ആ 28 അപ്പോൾ നമുക്ക് 14 rupees ആണ് കിട്ടും. അമൽ ബോട്ട് 6 നോട്ട് ബുക്സ് ഓൾ ഓഫ് ദ സെയിം പ്രൈസ് ഹി ഗിവ് 100 rupee നോട്ട് ആൻഡ് ഷോപ്പ് കീപ്പർ ഗിവ് ഹിം 4 rupees ബാക്ക് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ നോട്ട് ബുക്ക്. അതായത് അമൽ എന്ത് ചെയ്തു 6 നോട്ട് ബുക്ക് വാങ്ങിച്ചു. നമ്മൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നോട്ട് ബുക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പൈസ കൊടുക്കും. ചിലപ്പോൾ എന്തെങ്കിലും ചില്ലറയിലാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കൊടുക്കുക. നമ്മൾ റൗണ്ട് ചെയ്തത് 100 രൂപ 50 രൂപ അങ്ങനെയുള്ള നോട്ട്സ് ആണ് നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതേപോലെയാണ് കൊടുക്കുക. അപ്പോൾ ബാക്കി അവർ തരും. അപ്പോൾ ഇവിടെ അമൽ എന്താ ചെയ്തത് 6 നോട്ട് ബുക്ക്സ് വാങ്ങിച്ചിട്ട് 100 rupee നോട്ട് കൊടുത്തു. 100 rupee നോട്ട് കൊടുത്തിട്ട് 4 rupee ആണ് എന്ത് ചെയ്തത് ബാലൻസ് കൊടുത്തത്. ഷോപ്പ് കീപ്പർ അവൻ എന്ത് ചെയ്തു 4 rupee ബാക്കി കൊടുത്തു. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് നോട്ട് ബുക്ക്. അപ്പോൾ നമുക്ക് നോട്ട് ബുക്കിൻ്റെ വില കാണണം. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ പ്രൈസ് ഓഫ് 6 നോട്ട് ബുക്ക് എന്തായിരിക്കും. 6 നോട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ 6 നോട്ട് ബുക്കിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 100 ന് 4 സബ്ട്രാക്ട് ചെയ്ത 96 rupees ആയിരിക്കും. കാരണം 100 rupee നോട്ട് കൊടുത്തു 4 rupee ബാലൻസ് കൊടുത്തു. സോ 96 rupees ഈസ് കോസ്റ്റ് ഓഫ് 6 നോട്ട് ബുക്ക്. ഇനി പ്രൈസ് ഓഫ് 1 നോട്ട് ബുക്ക് കാണുമ്പോൾ നമ്മൾ 96 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 6 നോട്ടിൻ്റെ വാല്യൂ ആണ് നമുക്ക് 96 ഉള്ളത്. അതിനകത്ത് 1 നോട്ടിൻ്റെ വാല്യൂ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം 96 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമുക്ക് 100 rupee നോട്ട് കൊടുത്തു 4 സബ്ട്രാക്ട് ചെയ്തപ്പോൾ 6 നോട്ട് ബുക്കിൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് 1 നോട്ട് ബുക്കിൻ്റെ വാല്യൂ കാണണം. സോ ഡിവൈഡ് 96 by 6. ഓക്കെ, 9 6 വൺ ടൈം 3 ബാലൻസ് ദെൻ 36 6 6 ആർ 36. ഫോർ അവർ ആൻസർ ഈസ് 16 rupees. 96 children came for volleyball practice and they were divided into groups of 8. How many groups would be there? നമ്മുടെ ക്ലാസ്സിലൊക്കെ എന്തൊക്കെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പ് ആക്കാറില്ലേ? നിങ്ങൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ക്ലാസ്സിൽ നമ്മൾ ഗേൾസ് ബോയ്സ് അങ്ങനെയൊക്കെ ആയിട്ട് മാറ്റും. ചിലത് അല്ലാതെ തന്നെ ബെഞ്ച് വൈസ് ഗ്രൂപ്പ് ആക്കും. പക്ഷേ ഇവിടെ വോളിബോളിന് വേണ്ടിയിട്ട് എന്താ ചെയ്തിരിക്കുന്നത്, 96 ചിൽഡ്രൻ കെയിം ഫോർ വോളിബോൾ പ്രാക്ടീസ്, പ്രാക്ടീസ് ആണ്. ആൻഡ് ദേ ഡിവൈഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓഫ് 8. 8 കുട്ടികളുള്ള ഗ്രൂപ്പായിട്ട് മാറുക ചെയ്തത്. 8 8 8 എന്നുള്ള ഗ്രൂപ്പ്, 8 കുട്ടികളെ ഒരു ഗ്രൂപ്പിലുള്ളൂ. ഹൗ മെനി ഗ്രൂപ്പ്സ് വുഡ് ബി ദർ, എത്ര ഗ്രൂപ്പ് ഉണ്ട്, 8 കുട്ടികളുള്ള എത്ര ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ 96. നമ്പർ ഓഫ് ഗ്രൂപ്പ്സ്, നമുക്ക് നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് കാണാം. നമ്മൾ എന്ത് ചെയ്താൽ മതി, 96 ഡിവൈഡഡ് ബൈ 8 കണ്ടാൽ മതി. കാരണം ഒരു ഗ്രൂപ്പിൽ 8 ചിൽഡ്രനാണ് ഉള്ളത്. ഓക്കെ, നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഇൻ 1 ഗ്രൂപ്പ് 8. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് കാണാം. 96 ഡിവൈഡ് ബൈ 8. ഓക്കെ, 9 8 വൺ ടൈം ദെൻ ബൗണ്ട് ബാലൻസ് 16 2 ടൈം 16 ദെൻ 0 ഡെഫോർ 12 ഗ്രൂപ്പ്. സം കാർസ് ആൻഡ് ഓട്ടോറിക്ഷ ആർ പാർക്ക്ഡ് ഇൻ എ ഗ്രൗണ്ട്. നന്ദു സേസ് ദർ ആർ 100 wheels ഇൻ ഓൾ. റിയ സേസ് ദർ ആർ 12 ഓട്ടോറിക്ഷാസ്. ഹൗ മെനി കാർസ് ആർ ദർ. ഇവരെ കുറച്ച് കാറും കുറച്ച് ഓട്ടോറിക്ഷാസും ഉണ്ട്. അതിൻ്റെ വീൽസ് നമുക്കറിയാം, വീൽസ് എന്ന് പറയുമ്പോൾ കാർസിന് 4 wheels ഉണ്ടോ, ഓട്ടോവിന് 3 wheels ആണ് ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ വീൽസ്, അതായത് കാറിൻ്റെയും ഓട്ടോറിക്ഷേൻ്റെയും രണ്ടും കൂടിയുള്ള വീൽസ് 100 ആണ് അല്ലേ. ടോട്ടൽ വീൽസ്, കാറിൻ്റെ വീൽസും ഓട്ടോൻ്റെ വീൽസ്, ഓട്ടോന് 3 wheels ആണ്, ഒരു ഓട്ടോന് 3 wheel ആണ്. അപ്പോൾ അതേപോലെയുള്ള കുറേ ഓട്ടോ ഉണ്ടാവും.
അതുപോലെ വൺ കാറിൻ്റെത് ഫോർ വീലാണ്. അതുപോലെ ഒരുപാട് കാർസും ഉണ്ടാവും. അപ്പം നമുക്ക് എന്താണ് ടോട്ടൽ വീൽ 100 ആണെന്നറിയാം. അപ്പോൾ അത് നമ്മൾ ഓരോന്നും എത്ര വീലുണ്ടെന്ന് കാണണം. അപ്പോൾ വീൽസ് 4 ആണ് കാർസിന്, പിന്നെ നമ്മൾ ഓട്ടോന് 3 ആണ്. അപ്പോൾ വീൽസ് ഓഫ് 12 ഓട്ടോ എന്തായിരിക്കും? 1 ഓട്ടോന് 3 ആണെങ്കിൽ 12 ഓട്ടോന് 12 × 3 = 36 ആയിരിക്കും. അപ്പം നമുക്ക് ടോട്ടൽ ഓട്ടോൻ്റെ നമുക്ക് മനസ്സിലായി അല്ലേ. ഓട്ടോന് 12 × 3 = 36. അപ്പം നമുക്ക് ടോട്ടൽ വീൽസ് 100 ആണെന്നറിയാം. ദെൻ ടോട്ടൽ വീൽസ് ഓഫ് കാർസ്, ഓട്ടോൻ്റെ വീൽസ് കണ്ടെത്തിയാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വീൽസ് എന്ന് ഓട്ടോൻ്റെ വീൽസ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കാർസിൻ്റെ ടോട്ടൽ വീല് കിട്ടുമല്ലോ. എത്ര ടോട്ടലുള്ള വീൽസ്? 100 ആണെന്നറിയാം. ടോട്ടലുള്ള വീൽസ് 100 ആണെന്നറിയാം. ഓട്ടോ മാത്രം നമുക്ക് 36 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടലായി 100 എന്ന് 36 മൈനസ് ചെയ്താൽ നമുക്ക് കാർസിൻ്റെ കിട്ടും. ടോട്ടൽ കാർസിൻ്റെത് കിട്ടും. ടോട്ടൽ കാർസിൻ്റെത് കിട്ടിയിട്ടുണ്ട് 64. ഇനി നമുക്ക് നമ്പർ ഓഫ് കാർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് കാർ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 64 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ മതി. 64 നമ്മൾ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്കിപ്പോൾ ടോട്ടൽ വീൽസ് അല്ലേ കിട്ടിയത്. അപ്പോൾ ഒരു കാറിന് 4 വീൽസ് ആണെന്നറിയാമല്ലോ. അപ്പോൾ നമ്മൾ 64 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. 64 ഡിവൈഡഡ് ബൈ 4 6 1 ടൈം 1 4 സാർ 4, ദെൻ 2 ബാലൻസ് 24, 6 4 സാർ 24. നമുക്ക് 16 കാർസ് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അടുത്തത് 8 റോൾസ് ഓഫ് ക്ലോത്ത് ഈച്ച് ഓഫ് 76 മീറ്റർ ആർ ബോട്ട് ഫോർ ബോയ്സ് യൂണിഫോം ഇൻ എ സ്കൂൾ. ഈച്ച് ബോയ്സ് ഈസ് ടു ബി ഗിവൺ 4 മീറ്റേഴ്സ് യൂസിങ് 1 റോൾ. ഹൗ മെനി ബോയ്സ് ക്യാൻ ബി ഗിവൺ ക്ലോത്ത്? ഹൗ മെനി ബോയ്സ് യൂസിങ് ഓൾ ദ 8 റോൾസ്? അപ്പം നമുക്കറിയാം യൂണിഫോം സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യുമ്പം ഒരുപാട് ക്ലോത്തൊക്കെ വന്നിട്ടുണ്ടാവും യൂണിഫോമിന് വേണ്ടിയിട്ട്. ഇവിടെ ബോയ്സിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അവിടെ 8 റോൾസ് ഓഫ് ക്ലോത്ത് ഉണ്ട്. പക്ഷേ ഓരോ ക്ലോത്തും, അതായത് ഓരോ റോൾസിലുള്ള ക്ലോത്തും 76 മീറ്ററാണ്. ഈച്ച് ഓഫ് 76 മീറ്റർ, അതായത് ഒരു റോള് 76 ആണ്. 8 റോളുണ്ട്. 76 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നത് നിങ്ങളുടെ പാരൻസൊക്കെ ഉമ്മ അല്ലേ മദർ യൂസ് ചെയ്യുന്ന ഇതെന്ന് പറയുന്നത്, നമ്മുടെ സാരിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു 5.5 ഒക്കെ അങ്ങനെ ഉണ്ടാവുക മീറ്ററായിട്ട്. അപ്പോൾ അതുപോലെയുള്ള എത്ര ഒരുപാട് കൂടിയാലാണ് നമുക്കറിയാം 76 കിട്ടുക അല്ലേ. ഒരുപാട് വേണ്ടേ? ഇപ്പം നമുക്ക് 10 എണ്ണുണ്ടെങ്കിലേ നമുക്ക് എന്തറിയാം, 10 എണ്ണുണ്ടെങ്കിൽ നമുക്ക് എന്താ 50 ആയി അല്ലേ. 5 മീറ്റർ 10 എണ്ണുണ്ടെങ്കിൽ 50 ആയി. അപ്പോൾ നമുക്ക് 5.5, ചിലതൊക്കെ കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വലിയ സംഭവമാണ്. അപ്പോൾ അത്രയും വലിയ റോൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യൂണിഫോം ഒക്കെ നിങ്ങൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ ഒരു വടീൻ്റെ മേലെ ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു റോൾ എന്ന് പറയുന്നത് 76 മീറ്ററാണ്. അതുപോലെയുള്ള 8 റോളുണ്ട് സ്കൂളിൽ യൂണിഫോമിന് വേണ്ടിയിട്ട് വന്നിട്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഒരു കുട്ടിക്ക് കൊടുക്കുന്നത് 4 മീറ്ററാണ്. യൂസിങ് 1 റോളിൽ ഹൗ മെനി ബോയ്സ് ഗിവൺ ടു ക്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു റോളിനെ കൊണ്ട് എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ക്വസ്റ്റ്യൻ. ക്ലോത്ത് 1 റോൾ 76 മീറ്റർ. നമുക്കറിയാം ടോട്ടൽ 8 റോള് ക്ലോത്ത് ലെങ്ത്ത്, ടോട്ടൽ ലെങ്ത്ത് ഓഫ് 8 റോൾ എന്ത് കിട്ടും? 76 × 8. അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 6 × 8 = 48, 4 ബാലൻസ് 7 × 8 = 56 + 4 = 608. അങ്ങനെ നമുക്ക് 608 ആണ് ടോട്ടൽ ഉള്ളത്, 8 റോളും കൂടി ടോട്ടൽ ഉള്ളത്. അപ്പോൾ നമുക്ക് 1 റോള് കൊണ്ട് എത്ര ബോയ്സിന് കൊടുക്കാൻ പറ്റും? 76 ÷ 4. ഒരു റോള് 76 ആണ്. അപ്പോൾ 1 റോളിക്കാണ് 76 ÷ 4. 7 1 4 = 4 36 ബാലൻസ് 9 4 = 36. അങ്ങനെ നമുക്ക് 19 ആണ് കിട്ടുക. 19 ബോയ്സിന്, അതായത് ഒരു റോളിനെ കൊണ്ട് 19 ബോയ്സിന് കിട്ടും. അപ്പം നമുക്കിനി 8 കാണാൻ നമുക്ക് വീണ്ടും ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് കൊണ്ടാണ്. അല്ലേ നമുക്ക് ഈ 19 × 8 കണ്ടാൽ മതി. ഇവിടെ ഇപ്പം നമുക്ക് 1 റോളിനെ കൊണ്ട് 19 ആണെങ്കിൽ 8 റോളിനെ കൊണ്ട് 19 × 8 എന്ന് കണ്ടാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസിങ് 8 റോൾ വീണ്ടും എന്ത് ചെയ്യാം, നമ്മൾ ഈ 608 ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് 152 കിട്ടും. 6 × 4 = 1 ടൈം, 6 − 4 = 2 ആണ്. പിന്നെ 20 × 4 = 5 4 = 20 വരും. പിന്നെ അത് 0 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പിന്നെ 8 താഴ്ത്തിയിടും. ഓരോ നമ്പറായിട്ട് നമ്മൾ താഴ്ത്തിയിടുന്നല്ലേ.
അപ്പോൾ എയ്റ്റ് നമുക്ക് താഴ്ത്തിയിട്ടാൽ ടു ഫോർസ് ആയിട്ട് അങ്ങനെ നമുക്ക് 152 കിട്ടും. അല്ലേ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ എയ്റ്റ് റോൾസ് കാണുമ്പോൾ 19 × 8 കണ്ടാലും നമുക്ക് എന്താ കിട്ടുക, 19 × 8 എന്ന് പറയുമ്പം 9 × 8 = 72 കിട്ടും. അങ്ങനെ 7 ബാലൻസ് 1 8 × 8 പിന്നെ നമ്മളെ ഇത് ബാക്കിയുള്ളതും കൂടി ആകുമ്പോൾ 152 കിട്ടും. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെയാണ് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. വേർഡ് പ്രോബ്ലം നന്നായിട്ട് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നന്നായിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ ആദ്യം വേണ്ടുന്നത് എല്ലാവരും ടാബിൾസ് നന്നായിട്ട് പഠിക്കുക. ടാബിൾസ് നന്നായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നല്ല വെള്ളം പോലെ പഠിക്കലാണ്. എവിടെ നിന്ന് ഉറക്കത്തിൽ നിണീറ്റ് വിളിച്ച് ചോദിച്ചാലും കൂടെ ടാബിൾസ് കിട്ടണം, അത്രയും നന്നായിട്ട്. ഇപ്പോൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ടീച്ചർ ചോദിച്ചു നിങ്ങളോട് 6 8, അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ പറയണം 48, അല്ലാണ്ട് അവിടെ എന്താ ചെയ്യുക, ആഡ് ചെയ്ത് പോകാനും ഒന്നും നിൽക്കാൻ പാടില്ല. പെട്ടെന്ന് ഓൺ ദ സ്പോട്ടിൽ കിട്ടണമെങ്കിൽ എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും ഈ ടാബിളിൻ്റെ അത് നിങ്ങൾ കുറച്ച് കാലം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി, പിന്നെ നിങ്ങളത് ഓക്കെ ആയിക്കോളും. ഓക്കെ, ബൈ.